നമ്മുടെ പ്രിയ സീരിയലിൽ പ്രതിഭ സോനയോട് കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അഞ്ജന വരികയാണ് എങ്കിൽ വളരെയധികം സന്തോഷമാകും എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അവിടേക്ക് വരുന്ന വിനു അഞ്ജനയെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചതിനെ തുടർന്ന് അഞ്ജന കുഞ്ഞിനെ കാണുന്നതിനായി ഇവിടേക്ക് വരാത്തതിൽ തനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സോന അവളുടെ തിരക്ക് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല കുഞ്ഞിനെയും കൊണ്ട് താൻ അവളുടെ വീട്ടിലേക്ക് പോകും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അതിന് താൻ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വിനു തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കും പോകാൻ താൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും അഞ്ജന രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സോന, നിങ്ങളുടെ മുതിർന്ന നേതാവായ കാനായിയെ പോലും അവൾക്ക് പേടിയില്ല എന്നും പിന്നെയാണോ നിന്റെ കാര്യമെന്ന് വ്യക്തമാക്കി സോന അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ മല്ലിക അനന്തൻ പറഞ്ഞ വീട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഇടയാവുകയും താനാകെ തകർന്നുപോയി എന്ന് അനന്തൻ പറയുകയും ചെയ്യുന്നു. ബായി ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് താൻ സമ്മതിക്കുന്നതായും പക്ഷേ ബായിയെ തല്ലാനായി താൻ പോയപ്പോൾ തന്നെ പിന്തിരിപ്പിച്ചത് അഞ്ജനയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിലും വിഷമിപ്പിച്ച കാര്യം അഞ്ജനയോട് വിനു ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് വിനുവിൻ്റെ കാര്യം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും വിനു കാരണം ഈ വീട് മുടിയുകയാണ് ഉണ്ടാവുക എന്ന് മല്ലിക അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് മനു വന്നതിനെ തുടർന്ന് മനുവിനോട് തൽക്കാലത്തേക്ക് ഈ കാര്യം പറയരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മല്ലിക മനു കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഉണ്ടാവുക എന്ന് അനന്തനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലിക വീടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് കടന്നു വരുന്ന മനു അനന്തനെ തടയുകയും അനന്തനോട് അഞ്ജനയെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അഞ്ജനയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ അഞ്ജന ഇവിടെ വന്നപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി നിർബന്ധിതനാവുകയാണ് അനന്തൻ. ഷാജിയുമായി ഉണ്ടായ പ്രശ്നവും അതേ തുടർന്ന് വിനു അഞ്ജനയോട് ചെയ്ത കാര്യവും പറഞ്ഞതിനെ തുടർന്ന് മനു ആകെ ഞെട്ടിപ്പോവുകയും ഇതെന്തായാലും താൻ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേസമയം അഞ്ജന തൻ്റെ സഹപ്രവർത്തകരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ തിരക്കുന്നതിനിടയിൽ സോനയുടെ കുഞ്ഞിനെ കാണുന്നതിനായി അഞ്ജന പോയിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന വീട്ടിലെ വേലക്കാരി എങ്ങനെയുണ്ട് കുഞ്ഞ് എന്നും കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തനിക്കേറ്റ അപമാനം എങ്ങനെയാണ് പുറത്തു പറയുക എന്നറിയാതെ പകച്ചു പോകുന്ന അഞ്ജന തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുന്നതിനായി ശ്രമിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്ന അഞ്ജന വിങ്ങി കരയുകയും ചെയ്യുന്നു. എന്നാൽ അഞ്ജനയ്ക്ക് വേണ്ടി വിനുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി എത്തുന്ന മനു വിനുവിനെ വീട്ടിൽ വെച്ച് തടയുകയും കുറച്ച് കാര്യങ്ങൾ ചേട്ടനോട് സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കി ബലം പ്രയോഗിച്ച് കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പ്രതിഭ കാര്യം ചോദിക്കാൻ വരുന്നുവെങ്കിലും ഇത് ചേട്ടനും അനിയനും സംസാരിച്ച് തീർത്തുകൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന മനു വിനുവിനെയും കൊണ്ട് മുകളിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് കുഞ്ഞിനെ അഞ്ജനയെ കാണിക്കാത്തത് അത് ചേട്ടൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുകയും അത് ചോദ്യം ചെയ്യാൻ താൻ തയ്യാറല്ല എന്നും പക്ഷേ എന്തിനാണ് തൻ്റെ ഭാര്യയെ ബലം പ്രയോഗിച്ച് താഴേക്ക് വീഴ്ത്തിയിട്ടത് എന്ന് ചോദിക്കുന്ന മനു അതിന് ഉത്തരം നൽകാതെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് വിനുവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ പിടിവലി കാണാൻ ഇടയാകുന്ന സോനയും പ്രതിഭയും മല്ലികയും അവിടേക്ക് വരികയും തൽക്കാലത്തേക്ക് ഇരുവരെയും പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇതോടെ സോന അഞ്ജനയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സോനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മനു ആസാദിയുമായി കണ്ടുമുട്ടാൻ പോകുന്നത്.